അത്തം. കേരളീയർ കാത്തിരിക്കുന്ന തിരുവോണത്തിന് ഇനി 10 ദിവസം. അത്തമ്പത്തിന് തിരുവോണം എന്നാണല്ലോ ചൊല്ല്. അങ്ങനെ മലയാളികൾക്ക് ഇനി ഓണത്തിരക്കിൻ്റെ നാളുകൾ. മലയാളത്തിൻ്റെ മഹാബലി തമ്പുരാനെ കേരളമൊട്ടാകെ വരവേൽപ്പേകിയാണ് മലയാളികൾ ഓണം കൊണ്ടാടുന്നത്. ജാതിഭേദമന്യേ കേരളത്തിൽ എല്ലാവരും ആഘോഷിക്കുന്ന ഒരേ ഒരു ആഘോഷം ഓണമാണെന്ന് തന്നെ പറയാം. തിരുവോണ ദിവസം മാവേലി തമ്പുരാനെ സ്വീകരിക്കുന്നതിനാണ് അത്തം മുതൽ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നത്. ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിൽ വീട്ടുമുറ്റത്ത് ഒരുക്കുന്ന പുഷ്പാലങ്കാരമാണ് അത്തപ്പൂവ്. തൃക്കാക്കരയപ്പന് എഴുന്നള്ളി ഇരിക്കാൻ വേണ്ടിയാണ് പൂക്കളം ഒരുക്കുന്നത്. തൃക്കാക്കര വരെ പോയി ദേവനെ പൂജിക്കാൻ എല്ലാ ജനങ്ങൾക്കും സാധിക്കാതെ വന്നപ്പോൾ അവരവരുടെ മുറ്റത്ത് പൂക്കളമുണ്ടാക്കി അതിൽ പ്രതിഷ്ഠിച്ച് തന്നെ ആരാധിച്ചുകൊള്ളുവാൻ തൃക്കാക്കരയപ്പൻ അനുവദിച്ചു എന്നാണ് ഐതിഹ്യം. മുറ്റത്ത് അത്തമിടാൻ സ്ഥലമൊരുക്കി അതിനുശേഷം ചാണകം മെഴുകിയിട്ടാണ് പൂക്കളം ഒരുക്കുന്നത്. ചിങ്ങത്തിലെ അത്തം നാൾ മുതലാണ് പൂക്കളം ഒരുക്കാൻ തുടങ്ങുന്നത്. ആദ്യത്തെ ദിവസമായ അത്തം നാളിൽ ഒരു നിര പൂ മാത്രമേ പാടുള്ളൂ. ചുവന്ന പൂവിടാനും പാടില്ല. രണ്ടാം ദിവസം രണ്ടിനം പൂവുകൾ, മൂന്നാം ദിവസം മൂന്നിനം പൂവുകൾ എന്നിങ്ങനെ ഓരോ ദിവസവും കളത്തിൻ്റെ വലിപ്പം കൂടി വരുന്നു. തുമ്പയും മുക്കുറ്റിയും കൃഷ്ണകിരീടവും വാടാമല്ലിയും അടക്കം നാട്ടിൽ കിട്ടാവുന്ന പൂക്കൾ കൊണ്ട് ആദ്യ ദിവസങ്ങളിൽ പൂക്കളം തീർക്കും. ചോദ്യനാൾ മുതൽ മാത്രമേ ചെമ്പരത്തി പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളൂ. ഉത്രാടത്തിനാണ് പൂക്കളം പരമാവധി വലിപ്പത്തിൽ ഒരുക്കുന്നത്. മൂലം നാല് ചതുരാകൃതിയിലാണ് പൂക്കളം ഒരുക്കേണ്ടത്. എന്നാൽ ചിലയിടങ്ങളിൽ ഒരു നിറത്തിലുള്ള പൂവിൽ തുടങ്ങി 10 ദിവസം 10 നിറത്തിലുള്ള പൂവുകൾ കൊണ്ട് പൂക്കളം ഒരുക്കുന്നു. ചാണകം മെഴുകിയ വെറും നിലം കൂടാതെ മണ്ണുകൊണ്ട് നിർമ്മിച്ച ചാണകം മെഴുകിയ ചെറു മണ്ഡപവും പൂവിടുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ പൂവിന് പകരം കല്ലുപ്പിൽ പല നിറങ്ങൾ കൊടുത്തും അത്തം ഒരുക്കാറുണ്ട്. ഇതര സംസ്ഥാനത്ത് നിന്നെത്തിയ പൂക്കളാണ് ഇപ്പോൾ പൂക്കളങ്ങൾ കീഴടക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.